പാലക്കാട് നഗരത്തിലും ചുറ്റുവട്ടങ്ങളിലും ഒരു ദിവസം കൊണ്ട് കാണാൻ പറ്റിയ സ്ഥലങ്ങളാണ് ഇന്നത്തെ ബ്ലോഗ്. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഈ ഒരു യാത്ര തുടങ്ങാം. ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഈ റെയിൽവേ സ്റ്റേഷനെ പറയും. പാലക്കാട് നഗരവും ഒരു 15 കിലോമീറ്റർ ചുറ്റളവിലുള്ള സ്ഥലങ്ങളുമാണ് ഈ ഒരു ബ്ലോഗിൽ പറയുന്നത്. പാലക്കാട് ഗ്രാമങ്ങള്, വയലുകള്, അതിനിടയിലുള്ള കരിമ്പനകള്, കസ്രാക്ക്, ഇങ്ങനെയുള്ള ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഈ ഒരു യാത്രയിലുടനീളം കാണാം. നമുക്ക് വീഡിയോ മലമ്പുഴയിൽ നിന്ന് തുടങ്ങാം. മലമ്പുഴയാകുമ്പോൾ നല്ല സീനിക്കാണ്, ഒത്തിരി വൈബ്സ് ഉണ്ട്. ഒരു വൈകുന്നേരത്ത് പ്രത്യേകിച്ചൊരു മഴയും അവരുടെ മൂടിക്കെട്ടി അന്തരീക്ഷവും ആണെങ്കിൽ മലമ്പുഴ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു സ്പോട്ടാണ് മലമ്പുഴ. ഞാൻ ചെന്നപ്പോൾ തന്നെ മഴ പെയ്ത് തോർന്നൊക്കെ നിൽക്കുകയായിരുന്നു. അപ്പോൾ മേഘങ്ങളും അതിൻ്റെ കൂടെ സൂര്യപ്രകാശം ഇങ്ങനെ ഒരു സൈഡിൽ കൂടെ വരികയും മേഘങ്ങളും സൂര്യപ്രകാശവും അതുപോലെ ഡാമിലെ വെള്ളവും ഇതെല്ലാം അവിടെ ചെറുതൊരു പ്രത്യേക ഒരു വൈബായിരുന്നു. മലമ്പുഴയിലെ ഗാർഡൻ റോക്കറ്റ് ഗാർഡൻ, അതിനോട് ചേർന്ന് കിടക്കുന്ന കാനായി കുഞ്ഞിരാമൻ്റെ യക്ഷിയുടെ പ്രതിമ, റോപ്പ് വേ, പിന്നെ പൂന്തോട്ടം, ഇതെല്ലാം ഈ ഒരു കാഴ്ചകൾ നമ്മൾ മിസ് ചെയ്യാൻ പാടില്ലാത്തതാണ്. ഡാമിൻ്റെ ഇടതുവശത്തോടുള്ള ഈ ചെറിയ വഴിയിൽ കൂടെ നമുക്ക് പോയാൽ ഈ കാണുന്ന കാഴ്ചകൾ കാണാം. പാലക്കാട് നിന്ന് പുതുനഗരം പോണ വഴിക്കാണ് തസ്രാക്ക്, അതായത് ഒവി വിജയൻ്റെ സ്മാരകം. വിജയമാഷിനെ അല്ലെങ്കിൽ ഒവി വിജയമാഷിനെ അറിയാത്തവർ ഈ പാട്ട് സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ ആ സാഹിത്യവും അല്ലെങ്കിൽ വായനയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട സ്ഥലമാണ് തസ്രാക്ക്. മലയാള സാഹിത്യത്തിലെ ഒരു നാഴികക്കല്ല് തന്നെയായിരുന്നു ഖസാക്കിന്റെ ഇതിഹാസം. ഞാനിവിടെ ഈ വഴിയിൽ വന്നിറങ്ങി, അതായത് കൂമൻ കൊല്ലിയിൽ വന്നിറങ്ങി രവിയെ പോലെ ഇവിടെ വന്നിറങ്ങി. മാവിൻ തോട്ടങ്ങളും ഏർമാടത്തിന്റെ സ്ഥാനത്ത് ഒരു പീടികയും ഒരു ആൽമരവും ഉണ്ട്. ഖസാക്കിന്റെ ഇതിഹാസം വിജയമാഷിന്റെ ഭാവനയിൽ വിരിഞ്ഞൊരു നോവലായിരുന്നു. ഈ വഴിയിൽ വന്നിറങ്ങിയിട്ട് ഈ വയലിന്റെ കരയിലൂടെ നമുക്ക് തസ്രാക്കിലോട്ട് പോകാം. ഒവി വിജയമാഷിന്റെ ഒരു സ്മാരകം അന്വേഷിച്ചപ്പോൾ അവർ ഈ അദ്ദേഹം ഈ ഒരു സ്ഥലത്ത് വന്ന് കഥ എഴുതാൻ വേണ്ടി താമസിച്ചു എന്ന് ഒരു മനസ്സിലാക്കി അങ്ങനെ ഈ ഒരു സ്ഥലം തിരഞ്ഞെടുത്തു. നമ്മൾ ഈ വരാന്തയിൽ നോക്കിയാൽ രവിയെയും അപ്പുക്കിളിയൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നതായിട്ട് തോന്നും. ഇതിനകത്തോട്ട് നമ്മുടെ വിജയമാഷിന്റെ ഒവി വിജയന്റെ കാർട്ടൂണുകൾ കാണാം. ഇതിനപ്പുറത്തോട്ട് ഒരു മ്യൂസിയം ഉണ്ട്. ഖസാക്കിന്റെ ഇതിഹാസത്തിൽ ഉടനീളം പറയുന്നതാണ് ചിതലിമല. നമുക്കിപ്പോ സഹ്യപർവ്വതത്തിൽ നോക്കിയാല് ഏതാണ്ട് ചിതലിമലയുടെ ഒരു ഫീല് കിട്ടും. ഈ കാണുന്ന ഒരു ചെറിയ കുളം ഏതാണ്ട് അറബിക്കുളത്തിൻ്റെ ഒരു മോഡലാണ്. ഇത് കുറച്ചുകൂടെയൊക്കെ ഡെവലപ്പ് ചെയ്യാനുണ്ട്. ഡെവലപ്പ് ചെയ്ത് ഒരു അറബിക്കുളമായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കും.
ഇതിന്റെ പുറകിലൂടെ നോക്കിയാൽ ഓരോ വയല ഇലകൾ കാണാം, അവിടെ കൃഷി ചെയ്യുന്നതൊക്കെ കാണാം. ഏതാണ്ട് ആ നോവലുമായിട്ടൊക്കെ ഏതാണ്ട് ഒരു താതാത്മ്യം പ്രാപിച്ച ഒരു ലുക്കാണ് ഇവിടെ. ഇതിന്റെ തൊട്ടപ്പുറത്തൊരു മ്യൂസിയം ഉണ്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഖസാക്കിൻ്റെ ഇതിഹാസത്തിലെ ചില വരികൾ, അതിൽ കുറേ സീനുകൾ, അത് അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് ഫ്രെയിം ചെയ്ത് വച്ചിട്ടുണ്ട്. നമുക്കതിവിടെ കാണാം. ഒരു രാവിലെ തന്നെ കോട്ടമൈതാനം കഴിഞ്ഞ് നമുക്ക് പാലക്കാട് കോട്ടയിലോട്ട് പോകാം. രാവിലെ ടിക്കറ്റ് എടുത്ത് ഇതിനകത്തോട്ട് പോകാം. കോട്ട പണ്ടെയുള്ള കോട്ടയായിരുന്നെങ്കിലും മൈസൂർ രാജാവായിരുന്ന ഹൈദരാലി ഇത് പിടിച്ചെടുത്ത് ഹൈദരാലിയുടെ രീതിയിൽ ഇത് പണി കഴിപ്പിക്കുകയായിരുന്നു. കോട്ടയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, ഈ ഒരു മീറ്റ് കാസിൽ, അതിന് ചുറ്റുമുള്ള ജോഗിംഗ് ഏരിയ, അപ്പുറത്തൊരു ചിൽഡ്രൻസ് പാർക്ക്, ഇതിനടുത്ത് തന്നെ ഒരു പാർക്കിംഗ് ഏരിയ വന്നിരുന്ന് കാഴ്ചകളൊക്കെ കാണാം. ഈ ഒരു മീറ്റ് അല്ലെങ്കിൽ കാസിൽ, ഈ ഒരു കിടങ്ങ് എന്ന് പറയുന്ന ഈ കാസിൽ, നമ്മുടെ ചെസ് കളിയിലെ ഒരു കാസിൽ തന്നെയാണ് ഈ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഒരു കിടങ്ങായിരുന്നു. ഈ കിടങ്ങ് കഴിഞ്ഞ് നമുക്ക് അകത്തോട്ട് കയറി പോകാം. ഇതിനകത്ത് കുറച്ച് സർക്കാർ ഓഫീസുകളൊക്കെയാണ് ഇപ്പോഴും, അതിപ്പം പ്രവർത്തിക്കുന്നില്ല. ഈ പടവുകൾക്ക് കയറി നമുക്ക് കോട്ടയുടെ മുകളിലോട്ട് കയറി പോവാം. ഇതിനോട് ചേർന്നൊരു ഒരു ഹനുമാന്റെ ഒരു അമ്പലം കൂടെ ഉണ്ട്. കോട്ടയിലെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞാൽ പാലക്കാടുള്ള ഒരു ജൈന മന്ദിരം കാണാൻ പോവാം. 15-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഒരു ജൈന മന്ദിരമാണ്, ദിഗംബരമ്മയുടെ മന്ദിരമാണ്. നമുക്കിത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വലിയ പാടാണ്. അപ്പോൾ വിക്ടോറിയ കോളേജിന് അടുത്തായിട്ടാണ് ഈ ഒരു ജൈന മന്ദിരം സ്ഥിതി ചെയ്യുന്നത്. 15-ാം നൂറ്റാണ്ടിൽ ചന്ദ്രപ്രഭ തീർത്ഥങ്കരന് വേണ്ടി നിർമ്മിച്ചതാണിത്. കർണാടകയിൽ നിന്ന് വന്നതാണ് ഈ ഒരു ജൈന ക്ഷേത്രം പണി കഴിപ്പിച്ചത്. ഇത് കഴിഞ്ഞിട്ട് കാവയിലോട്ട് പോകാം. കാവയിൽ പോകാൻ പറ്റിയത് വൈകിട്ടായിരിക്കും, നമ്മൾ സൂര്യാസ്തമയം കാണാൻ പോകാം. നമ്മുടെ മലമ്പുഴ കാണുമ്പോൾ അവിടെ ഒരു ഡാമിൻ്റെ ഇപ്പുറത്ത് നിന്നായി നമ്മൾ കാണുന്നത്, അതിൻ്റെ അപ്പുറത്ത് പോയാൽ കാവയിൽ. ഈ യാത്ര നമ്മുടെ ഒരു കുറച്ചു ഈ രാത്രിയിൽ ആനയൊക്കെ ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു വഴിയാണ്, അപ്പോൾ കുറച്ച് സൂക്ഷിച്ച് യാത്ര ചെയ്യണം. അതുപോലെ പാമ്പുകളൊക്കെ ഉള്ള ഒരു ഏരിയയാണ് ഈ കാവ. കുറേ പനകളും ആ ഒരു ഡാമും പനകളും എല്ലാം കൂടെ ചേർന്നൊരു കാഴ്ചയാണ്, നല്ലൊരു കാഴ്ചയാണ്. മലമ്പുഴ ചേർന്ന് ഈ വഴി കൂടെ നമുക്ക് കാവയിൽ എത്തിച്ചേർന്നാം. കാവയിൽ ഒത്തിരി ഒത്തിരി വ്യൂ പോയിന്റുകളുണ്ട്. കാവയിൽ ഒരു സൂര്യാസ്തമയം കണ്ട് പാലക്കാട് ഒരു ദിവസത്തെ ഒരു യാത്ര നമുക്ക് അവസാനിപ്പിക്കാം.